Today we will be discussing about Euler's theorem and its proof. Euler's theorem is a generalization of Fermat's theorem. Fermat's theorem നമ്മൾ നേരത്തെ previous videos ൽ discuss ചെയ്തിരുന്നതാണ്. A raised to p minus 1 is congruent to 1 mod n ആയിരുന്നു Fermat's theoremത്തിന്റെ റിസൾട്ട്. അപ്പൊ അതിൻ്റെ ഒരു ജനറലൈസ്ഡ് വേർഷൻ ആണ് നമ്മൾ ഇന്ന് പറയുന്ന Euler's theorem. So it states that for every a and n that are relatively prime, a raised to phi of n is congruent to 1 mod n. ഇപ്പൊ രണ്ട് നമ്പേഴ്സ് എ യും എന്നും നമ്മൾ കൺസിഡർ ചെയ്യുന്നു ദാറ്റ് ആർ റിലേറ്റീവ്ലി പ്രൈം അല്ലെങ്കിൽ കോ പ്രൈം എന്ന് പറഞ്ഞാൽ എയുടെയും എന്നിൻ്റെയും ജി സിയുടെയും 1 ആയിരിക്കും. ദാറ്റ് ഈസ് എയ്ക്കും എന്നിനും ഗ്രേറ്റസ്റ്റ് കോമൺ ഡിവൈസർ 1 ആണെങ്കിലാണ് നമുക്ക് അതിനെ റിലേറ്റീവ്ലി പ്രൈം എന്ന് പറയാൻ പറ്റുക. സോ ഫോർ ടു സച്ച് നമ്പേഴ്സ് എ ആൻഡ് എൻ, എ റേസ് ടു ഫൈവ് ഓഫ് എൻ ഈസ് കോൺഗ്രുവൻ ടു 1 മോഡ് എന്നാണ് യൂലേഴ്സ് തിയറം സ്റ്റേറ്റ് ചെയ്യുന്നത്. ഈ ഫൈവ് ഓഫ് എൻ എന്താണെന്ന് നമ്മൾ നമ്മൾ ലാസ്റ്റ് ക്ലാസ്സിൽ പറഞ്ഞിരുന്നു. ദാറ്റ് ഈസ് ഇറ്റ് ഈസ് equivalent to the Euler's totient function phi of n, and is defined as the number of positive integers less than n and relatively prime to n. Euler's totient function ന്റെ വീഡിയോ ഞാൻ വേറെ ഇട്ടിട്ടുണ്ട്. അതിൻ്റെ കറക്റ്റ് ആയിട്ട് ഡിഫൈൻഡ് ആണ് അതിൻ്റെ എക്സാം പ്രോബ്ലംസ് ഉണ്ട്, ഹൗ ടു കാൽക്കുലേറ്റ് ദ വാല്യൂ ഓഫ് ഫൈവ് ഓഫ് എൻ. അപ്പോൾ യൂലേഴ്സ് തിയറം പറയുന്നത് എ റേഞ്ച് ടു ഫൈവ് ഓഫ് എൻ ഇസ് കോൺഗ്രുവൻറ്റ് ടു 1 മോഡ് എൻ. ഇതേ തിയറത്തിൻ്റെ തന്നെ ഒരു ഓൾട്ടർനേറ്റീവ് ഫോം ആണ് എ റേഞ്ച് ടു ഫൈവ് ഓഫ് എൻ പ്ലസ് 1 is congruent to a mod n. അപ്പോൾ ഈ സെക്കൻഡ് ഫോമിൽ അല്ലെങ്കിൽ ഓൾട്ടർനേറ്റ് ഫോമിന് എയും എന്നും റിലേറ്റീവ്ലി പ്രൈം ആണെന്നുള്ള റിക്വയർമെൻറ്റ് അല്ലെങ്കിൽ ആ ഒരു കണ്ടീഷൻ നമ്മൾ റിലാക്സ് ചെയ്യണം. അപ്പോൾ അതിന് മസ്റ്റ് അല്ല ആ റിലേഷൻ സാറ്റിസ്ഫൈ ആണെന്നുള്ളത്. പക്ഷേ ഫസ്റ്റ് കേസിലാണെങ്കിൽ എയും എന്നും റിലേറ്റീവ്ലി പ്രൈം ആണെങ്കിൽ മാത്രമേ എ റേസ് ടു ഫൈവ് ഓഫ് എൻ ഇസ് കോൺഗ്രുവൻറ്റ് ടു 1 മോഡ് എന്നുള്ള റിലേഷൻ ട്രൂ ആണെന്ന് നമുക്ക് കൺസിഡർ ചെയ്യാൻ പറ്റും. അപ്പോൾ ഇന്ന് ഓൾട്ടർനേറ്റ് ഫോം ലെഫ്റ്റിലും റൈറ്റിലും ഓരോ എ കൂടി ആഡ് ചെയ്യുന്നതായിട്ട് നമുക്ക് കൺസിഡർ ചെയ്താൽ നമുക്ക് ഇക്വേഷൻ മോഡിഫൈ ചെയ്ത് റീറൈറ്റ് ചെയ്ത് എഴുതാൻ പറ്റുന്നതേ ഉള്ളൂ. ഇപ്പോൾ എ റേസ് ടു ഫൈവ് ഓഫ് എൻ പ്ലസ് 1 എന്ന് പറയുമ്പോൾ ആഡ് 1 മോർ ഐ ആഡ് റൈറ്റ് സൈഡ് ഓൾസോ 1 മോർ എ ആഡ് ദാറ്റ് ഇസ് എ മോഡൽ. ഇപ്പോൾ നൗ വിൽ ഗോയിങ് ടു ദ പ്രൂഫ്. യൂലേഴ്സ് തിയറത്തിൻ്റെ പ്രൂഫ് ഒരു ലെമ്മയെ ബേസ് ചെയ്തിട്ടാണ് നമ്മൾ മുമ്പോട്ടേക്ക് പോകുന്നത്. അപ്പോൾ ലെമ്മ എന്താണെന്നാണ് ഫസ്റ്റ് ഞാൻ ഡിഫൈൻ ചെയ്യുന്നത്. ദാറ്റ് ഇസ് ലെറ്റ് എൻ ഗ്രേറ്റർ ദാൻ 1 ആൻഡ് ജി സി ഡി ഓഫ് എ എൻ ഈക്വൽ ടു 1. സോ എൻ ഈസ് എ പോസിറ്റീവ് നമ്പർ, അതുപോലെ എ എന്ന് പറഞ്ഞൊരു നമ്പർ നമ്മൾ കൺസിഡർ ചെയ്യുന്നു. ദസ് ദാറ്റ് ജി സി ഡി ഓഫ് എ ആൻഡ് എൻ ഈക്വൽ ടു 1 എന്ന് വെച്ചാൽ എയുടെയും എന്നിൻ്റെയും ഗ്രേറ്റസ്റ്റ് കോമൺ ഡിവൈസർ ഇസ് 1. അപ്പോൾ ഒരു പോസിറ്റീവ് നമ്പർ എൻ, പിന്നെ ജി സി ഡി 1 ആവുന്ന രീതിയിൽ വി ആർ കൺസിഡറിങ് 1 നമ്പർ എ ഓൾസോ. ദെൻ വി ആർ ഐഡൻറ്റിഫൈങ് എ 1, എ 2 എക്സെട്ര അപ് ടു എ 5 ഓഫ് എൻ ദി ഇൻറ്റിജേഴ്സ് ലെസ് ദാൻ എൻ ആൻഡ് റിലേറ്റീവ്ലി പ്രൈം ടു എൻ. നമ്മൾ ഫൈവ് ഓഫ് എൻ്റെ ഡെഫിനേഷൻ പറഞ്ഞിരുന്നു, ഇൻറ്റിജേഴ്സ് ലെസ് ദാൻ എന്നും റിലേറ്റീവ്ലി പ്രൈം ടു എന്നും ആയിട്ടുള്ള നമ്പേഴ്സിൻ്റെ എണ്ണമായിരുന്നു ഫൈവ് ഓഫ് എൻ എന്ന് പറഞ്ഞിരുന്നത്. ഞാൻ നമ്പേഴ്സ് ഏതൊക്കെയാണോ അതിനെയാണ് നമ്മൾ എ 1, എ 2 എക്സെട്ര അപ് ടു എ 5 ഓഫ് എൻ എന്ന് ഡിനോട്ട് ചെയ്യുന്നത്. അപ്പോൾ ആദ്യം എൻ ഒരു പോസിറ്റീവ് നമ്പറാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തു. ഇനി അതിന് അതിനോട് ജി സി ഡി 1 ആയിട്ടുള്ള വേറെ നമ്പർ എ നമ്മൾ ചൂസ് ചെയ്യും. നെക്സ്റ്റ് വി ആർ ഐഡൻറ്റിഫൈങ് സം നമ്പേഴ്സ് എ 1, എ 2 എക്സെട്ര അപ് ടു എ 5 ഓഫ് എൻ. അപ്പോൾ ഇത് കണ്ടുപിടിക്കണമെന്നുണ്ടെങ്കിൽ ആദ്യം നമ്മൾ എന്ത് കണ്ടുപിടിക്കണം? ഫൈവ് ഓഫ് എൻ കണ്ടുപിടിക്കണം. സോ ഫൈവ് ഓഫ് എൻ കണ്ടുപിടിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും ഈ സീരീസിൽ എത്ര നമ്പേഴ്സ് നമ്മൾ കൺസിഡർ ചെയ്യണം. ഈ ഫൈവ് ഓഫ് എൻ 2 എന്നാണ് കിട്ടുന്നതെങ്കിൽ എ 1, എ 2 എന്നുള്ള രണ്ട് നമ്പേഴ്സ് ആയിരിക്കും ആ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്ന രീതിയിലുള്ള രണ്ട് നമ്പേഴ്സ്. അപ്പോൾ ഫസ്റ്റ് ആ നമ്പേഴ്സിനെ ഐഡൻറ്റിഫൈ ചെയ്യാം. ദാറ്റ് ഈസ് ഇൻറ്റിജേഴ്സ് ലെസ് ദാൻ എൻ ആൻഡ് റിലേറ്റീവ്ലി പ്രൈം ടു എൻ. അത് കഴിഞ്ഞ് നമ്മൾ വീണ്ടും ഒരു പുതിയ സീരീസ് ജനറേറ്റ് ചെയ്യാം. ഫെർമാറ്റ് തിയറത്തിൻ്റെ പ്രൂഫിൽ പറഞ്ഞ പോലെ തന്നെ എ ഇൻറ്റു എ 1, എ ഇൻറ്റു എ 2 എക്സെട്ര അപ് ടു എ ഇൻറ്റു എ 5 ഓഫ് എൻ നമ്മളൊരു സീരീസ് ജനറേറ്റ് ചെയ്യണം. അപ്പോൾ എ 1, എ 2 നമുക്ക് കിട്ടി. എ 1, എ 2 എക്സെട്ര അപ് ടു എ 5 ഓഫ് എൻ എന്നുള്ള സീരീസ് നമ്മൾ കിട്ടി. എ എന്ന് പറഞ്ഞാൽ നമ്മൾ ചൂസ് ചെയ്തിട്ടുണ്ട്. ഇനി എ ഇൻറ്റു എ 1, എ ഇൻറ്റു എ 2 അതുപോലെ എ ഇൻറ്റു എ 3 എക്സെട്ര അപ് ടു എ ഇൻറ്റു എ 5 ഓഫ് എൻ എന്നുള്ളൊരു സീരീസ് നമ്മൾ ജനറേറ്റ് ചെയ്യണം. നമ്മൾ അവിടെ ഫോളോ ചെയ്ത അതേ പ്രൊസീജിയർ തന്നെ വി ആർ ഫൈൻഡിങ് മോഡിലോ എൻ. മോഡ് എൻ ചെയ്യുമ്പോൾ വി വിൽ ഗെറ്റ് ദ റിമൈൻഡേഴ്സ് ഇൻ ദ ഓർഡർ എ 1, എ 2 എക്സെട്ര ടു എ 5 ഓഫ് എൻ ഇൻ സം ഓർഡർ ഓഫ് അതർ. അപ്പോൾ ഈ ഒരു ലെമ്മയെ ബേസ് ചെയ്തിട്ടാണ് നമ്മൾ പ്രൂഫ് പറയാൻ പോകുന്നത്. ഇപ്പോൾ ഈ ലെമ്മ നമുക്കിപ്പോൾ കുറച്ചുകൂടെ ക്ലിയർ ആവാൻ വേണ്ടി വി വിൽ സീ ആൻ എക്സാമ്പിൾ. ദാറ്റ് ഈസ് ലെറ്റ് എൻ ഈക്വൽ ടു 4 ആൻഡ് എ ഈക്വൽ ടു 3. ജി സി ഡി ഓഫ് എ എൻ എന്താണ്? ജി സി ഡി ഓഫ് 3, 4, 3 4 ഗ്രേറ്റസ്റ്റ് കോമൺ ഡിവൈസർ ഇസ് 1. നെക്സ്റ്റ് വി ആർ കാൽക്കുലേറ്റിംഗ് ദ വാല്യൂ ഓഫ് ഫൈവ് ഓഫ് എൻ. അപ്പോൾ ഇതിൽ എത്ര നമ്പേഴ്സിനെ നമ്മൾ കൺസിഡർ ചെയ്യണം എന്നുള്ള പറയുകയാണെന്നുണ്ടെങ്കിൽ ആദ്യം ഫൈവ് ഓഫ് എൻ ഇവാലുവേറ്റ് ചെയ്യണം. സോ വി ആർ കാൽക്കുലേറ്റിംഗ് ഫൈവ് ഓഫ് എൻ, ദാറ്റ് ഈസ് ഫൈവ് ഓഫ് 4.
ഫൈവ് ഓഫ് ഫോറിന് നമുക്ക് ഇങ്ങനെ എഴുതാം, ഫൈവ് ഓഫ് ടു റേസ് ടു ടു എന്ന് എഴുതാം. അപ്പോൾ ഫൈവ് ഓഫ് പി റേസ് ടു കെ ഫോമിലാണ് ഈ തമ്മിൽ റിലേഷൻ വന്നിട്ടുള്ളത്. അപ്പോൾ പി ഇത് കെ. നമ്മൾ എങ്ങനെയാണ് അതിൻ്റെ റൂളേഴ്സ് ഡിവിഷൻ ഫംഗ്ഷൻ ഇവാലുവേറ്റ് ചെയ്തിരുന്നത്? യൂസിംഗ് ദ ഇക്വേഷൻ പി റേസ് ടു കെ ഇൻറ്റു വൺ മൈനസ് വൺ ബൈ പി. സോ ടു റേസ് ടു ടു ഇൻറ്റു വൺ മൈനസ് വൺ ബൈ ടു. ടു റേസ് ടു ടു എന്ന് പറയുമ്പോൾ ഫോർ ഇൻറ്റു വൺ ബൈ ടു, ദാറ്റ് ഈസ് ഈക്വൽ ടു ടു. അപ്പോൾ ഫൈവ് ഓഫ് എന്നിൻ്റെ വാല്യൂ നമുക്കിപ്പോൾ ടു എന്ന് കിട്ടും. എന്ന് പറഞ്ഞാൽ ഫോറിനേക്കാൾ ലെസ് ആയിട്ടുള്ളതും അതിനോട് റിലേറ്റീവ്ലി പ്രൈം ആയിട്ടുള്ള രണ്ട് നമ്പേഴ്സാണ് ഉള്ളത്. ഞാൻ രണ്ട് നമ്പേഴ്സാണ് നെക്സ്റ്റ് നമ്മൾ എഴുതിയിരിക്കുന്നത് എ വൺ ആൻഡ് എ ടു. ആൻഡ് ദേ ആർ ഈക്വൽ ടു വൺ ആൻഡ് ത്രീ. അപ്പോൾ വൺ മുതൽ ത്രീ വരെയുള്ള നമ്പേഴ്സിനെ നമുക്ക് ഇതിൽ കൺസിഡർ ചെയ്യാൻ പറ്റും. ഫൈവ് ഓഫ് എൻ കൺസിഡർ ചെയ്യുന്നത് ദാറ്റ് ഈസ് ലെസ് ദാൻ ഫോർ ആൻഡ് റിലേറ്റീവ്ലി പ്രൈം ടു ഫോർ. അപ്പോൾ വൺ ടു ത്രീ കൺസിഡർ ചെയ്തു. ഈ വണ്ണും ഫോറും എടുക്കുമ്പോൾ ജി സി ഡി വൺ ആണ്. സോ അതിനെ നമ്മൾ ഫസ്റ്റ് നമ്പറായിട്ട് ആഡ് ചെയ്യും. അതുപോലെ ടു ഫോറും എടുക്കുമ്പോൾ ജി സി ഡി വൺ അല്ല, അതുകൊണ്ട് ടുവിനെ നമ്മൾ ഒഴിവാക്കും. നെക്സ്റ്റ് ത്രീയും ഫോറും നമ്മൾ കൺസിഡർ ചെയ്യുമ്പോൾ ജി സി ഡി ഈസ് വൺ. സോ ജി സി ഡി ത്രീയെ നമ്മൾ തേർഡ് നമ്പർ എ ടു ആയിട്ട് ആഡ് ചെയ്യും. ദാറ്റ് ഈസ് ലെസ് ദാൻ എൻ ആൻഡ് റിലേറ്റീവ്ലി പ്രൈം ടു എൻ. അപ്പോൾ എ വൺ എ ടു നമുക്ക് കിട്ടി. ഇനി നെക്സ്റ്റ് നമ്മൾ എന്താ ചെയ്യേണ്ടത്? ഫൈൻഡ് ദ സീരീസ് എ ഇൻറ്റു എ വൺ, എ ഇൻറ്റു എ ടു, എക്സെട്രാ ടു എ ഇൻറ്റു എ ഫൈവ് എഫ് എൻ ആണ് ചെയ്യേണ്ടത്. സോ ദാറ്റ് ഈസ് എ വൺ എ ടു ഇവിടെയുണ്ട്, എ നമ്മൾ ചൂസ് ചെയ്ത് ത്രീ ഇവിടെയുണ്ട്. ഇനി നെക്സ്റ്റ് ജനറേറ്റ് ചെയ്യുന്നത് എ ഇൻറ്റു എ വൺ ആൻഡ് എ ഇൻറ്റു എ ടു. നമ്മൾ എത്ര നമ്പേഴ്സ് ഉണ്ടോ അത്രയും നമ്മൾ ജനറേറ്റ് ചെയ്യും. ഫസ്റ്റ് എ ഈസ് ത്രീ, ത്രീ ഇൻറ്റു എ വൺ ഈസ് വൺ, ദാറ്റ് ഈസ് ത്രീ ഇൻറ്റു വൺ ഈക്വൽ ടു ത്രീ. അതുപോലെ നെക്സ്റ്റ് എ ഇൻറ്റു എ ടു, അതിൽ എ ഈക്വൽ ടു ത്രീ ആൻഡ് എ ടു ഈക്വൽ ടു ത്രീ. സോ ത്രീ ഇൻറ്റു ത്രീ ഈസ് നയൻ. അപ്പോൾ എ ഇൻറ്റു എ വൺ, എ ഇൻറ്റു എ ടു, എക്സെട്രാ ടു എ ഇൻറ്റു ഫൈവ് എഫ് എൻ നമ്മൾ ജനറേറ്റ് ചെയ്തു. ദെൻ വി ആർ കാൽക്കുലേറ്റിംഗ് മോഡ് ലോ എൻ. സോ ത്രീ മോഡ് എൻ ആൻഡ് നയൻ മോഡ് എൻ. എന്നിൻ്റെ വാല്യൂ ഇവിടെ എത്രയാണെന്ന് ചൂസ് ചെയ്തേക്കുന്നത്? ഫോറിൽ നിന്നാണ് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത്. സോ ത്രീ മോഡ് ഫോർ ഈസ് ത്രീ ഇറ്റ്സെൽഫ്. നയൻ മോഡ് ഫോർ ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? ഫോർ ഇൻറ്റു ടു എയ്റ്റ് കഴിഞ്ഞ് റിമൈൻഡർ ഈസ് വൺ. അപ്പോൾ നമുക്ക് കിട്ടിയ വാല്യൂസ് എന്തൊക്കെ തന്നെയാണ്? ഈ എ വണ്ണും എ ടുവും തന്നെയാണ് റിലേഷൻ മോഡിൽ എൻ ചെയ്ത് കഴിഞ്ഞപ്പോൾ കിട്ടിയ റിമൈൻഡേഴ്സ്. സോ വി ഗോട്ട് ദ വാല്യൂസ് ആസ് എ വൺ, എ ടു, എക്സെട്രാ ടു എ ഫൈവ് ഓഫ് എൻ ഇൻ സം മോഡൽ ഫോർ അതർ. ഇനി ഈ ഒരു റിലേഷൻ നമുക്ക് കോൺഫിഡൻസ് ആയിട്ട് റെപ്രസെൻ്റ് ചെയ്യുന്ന എങ്ങനെയാണെന്ന് നെക്സ്റ്റ് നമ്മൾ നോക്കുന്നത്. ദാറ്റ് ഈസ് നമ്മൾ ലെഫ്റ്റ് സൈഡിൽ എന്താ കാണുന്നത്? നമ്മൾ ജനറേറ്റ് ചെയ്ത ആ സീരീസ് അതിൻ്റെ എലമെൻസിൻ്റെ പ്രോഡക്റ്റ് എ ഇൻറ്റു എ വൺ, എ ഇൻറ്റു എ ടു, എക്സെട്രാ ടു എ ഇൻറ്റു എ ഫൈവ് ഓഫ് എൻ. ആ ടേംസിൽ എല്ലാത്തിൻ്റെയും പ്രോഡക്റ്റ് ആണ് നമ്മൾ ലെഫ്റ്റ് ഹാൻഡ് സൈഡിൻ്റെ കൺസിഡർ ചെയ്യുന്നത്. ദാറ്റ് ഈസ് കോൺഫിഡൻ ടു എ വൺ ഇൻറ്റു എ ടു ഇൻറ്റു എക്സെട്രാ ടു എ ഫൈവ് ഓഫ് എൻ മോഡൽ. ഇതിൻ്റെ മീനിങ് എന്താണെന്ന് വെച്ചാൽ ഈ ലെഫ്റ്റ് സൈഡിൽ കാണുന്ന സീരീസിലെ എലിമെൻസിനെ നമ്മൾ മോഡൻ ചെയ്ത് കഴിഞ്ഞാൽ ഈ വിൽ ഗെറ്റ് ദ റിമൈൻഡേഴ്സ് എ വൺ, എ ടു, എക്സെട്രാ ടു എ ഫൈവ് ഓഫ് എൻ. ദാറ്റ് ഈസ് ദ മീനിങ്. അപ്പോൾ എ ഇൻറ്റു എ വണ്ണിനെ നമ്മൾ മോഡൺ ചെയ്ത് കഴിഞ്ഞാൽ ഇതിലേതെങ്കിലും ഒരു എലിമെൻ്റ് ആയിരിക്കും കിട്ടുക. അതുപോലെ എ ഇൻറ്റു എയ്റ്റ് ചെയ്ത് കഴിഞ്ഞാലും ഇതിലുള്ള ഏതെങ്കിലും ഒരു എലിമെൻ്റ് ആയിരിക്കും കിട്ടുക, ഇൻ സം ഓർഡർ അല്ലെങ്കിൽ അതർ. ഇനി ഇവിടെ നമുക്ക് കോമൺ ആയിട്ടുള്ള എലിമെൻസിനെ പുറത്തേക്ക് എടുക്കാം. എ നമുക്ക് എല്ലാ സീരീസ് എല്ലാ ടേമിലും ഉണ്ട്. എ ഒക്കെ എത്ര പ്രാവശ്യം വരും? ഫൈവ് എൻ ടൈംസ് വരും. സോ എ റേസ് ടു ഫൈവ് എഫ് എൻ കോമൺ ആയിട്ട് നമുക്ക് പുറത്തെടുക്കാം. ഇൻറ്റു എ വൺ ഇൻറ്റു എ ടു ഇൻറ്റു എക്സെട്രാ ടു എ ഫൈവ് എഫ് എൻ. ദാറ്റ് ഈസ് കോൺഫിഡൻറ്റ്. ആ ചാൻസ് ആയിട്ടുള്ള ഒരു ചേഞ്ചും ഇല്ല. എ വൺ ഇൻറ്റു എ ടു ഇൻറ്റു എക്സെട്രാ ടു എ ഫൈവ് എഫ് എൻ മോഡൽ. ഇനി ഈ ടേംസ് രണ്ടും ഐഡൻറ്റിക്കൽ ടേംസ് ആണല്ലോ. എ വൺ ഇൻറ്റു എ ടു ഇൻറ്റു എക്സെട്രാ ടു എ ഫൈവ് എഫ് എൻ ഇസ് ഐഡൻറ്റിക്കൽ. ലെഫ്റ്റ് സൈഡിലുണ്ട്, റൈറ്റ് സൈഡിലുണ്ട്. ദോസ് ടു ടേംസ് ക്യാൻസൽ ആൻഡ് ദ റിസൾട്ട് ഈസ് എ റേസ് ടു ഫൈവ് എഫ് എൻ ഈസ് കോൺഫിഡൻറ്റ് ടു വൺ ഫോർ എൻ. സോ ദിസ് ഈസ് യൂളേഴ്സ് തിയറം. സോ ദ യൂളേഴ്സ് തിയറം ഈസ് ബേസ്ഡ് ഓൺ ദ ലെമ്മ. ആ ലെമ്മ പറയുന്നത് എന്താണ്? നമ്മൾ എൻ എന്ന് പറഞ്ഞൊരു പോസിറ്റീവ് നമ്പർ കൺസിഡർ ചെയ്തു, പിന്നെ അതിനോട് ജി സി ഡി വൺ വരുന്ന ഒരു എ കൂടി ചൂസ് ചെയ്യുന്നു. ദെൻ വി ആർ ഐഡൻറ്റിഫൈങ് ദ നമ്പേഴ്സ് എ വൺ, എ ടു, എക്സെട്രാ ടു എ ഫൈവ് ഓഫ് എൻ. ദെൻ ജനറേറ്റിംഗ് ദ സീരീസ് എ ഇൻറ്റു എ വൺ, എ ഇൻറ്റു എ ടു, എക്സെട്രാ ടു എ ഇൻറ്റു എ ഫൈവ് ഓഫ് എൻ, ടേക്കിംഗ് മോഡുലോ എൻ. ആൻഡ് വിൽ ഗെറ്റ് ദ റിമൈൻഡേഴ്സ് എ വൺ ഇൻറ്റു എ ടു ഇൻറ്റു എക്സെട്രാ ടു എ ഫൈവ് ഓഫ് എൻ ഇൻ സം മോഡൽ ഓർ അതർ. ഇനി ഈ റിലേഷൻ നമ്മൾ കോൺഫിഡൻസ് ആയിട്ട് റിപ്രസെൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ വിൽ ഗെറ്റ് ദ റിസൾട്ട്. ദാറ്റ്സ് ഓൾ ഓഫ് യൂളേഴ്സ് തിയറം. അപ്പോൾ യൂളേഴ്സ് തിയറത്തിൻ്റെ പ്രൂഫാണ് നമ്മൾ പറഞ്ഞത്. പലമ്മ സ്റ്റേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പ്രൂഫ് ഈസ് ക്ലിയർലി